ഇന്ന് എന്റെ ജന്മദിനത്തിന് ബൽദേവേട്ടൻ ഒരു സമ്മാനം തന്നപ്പോ അതിനും അമ്മയ്ക്ക് വിരോധമായിരുന്നു. ഇന്ന് ഗുഞ്ചന്റെ ജന്മദിനമല്ലേ? അപ്പൊ നീ മറന്നുപോയല്ലേ? എല്ലാ വർഷവും നീ ഇത് മറക്കും. നിന്നെ കാണും ഭേദം അവൻ തന്നെയാ. ആരാന്നൊന്നും അറിയില്ല, പക്ഷെ എന്റെ എല്ലാ ജന്മദിനത്തിനും ആരും കാണാതെ എന്റെ അടുത്തൊരു സമ്മാനം വെച്ചിട്ട് പോവും. ഇന്ന് വരെ ഒരിക്കലും മറന്നിട്ടില്ല. ഇന്നും എനിക്ക് സമ്മാനം കൊണ്ടുവച്ചിട്ടുണ്ടാവും. അയാൾക്ക് മാത്രം എന്നെ കുറിച്ച് ചിന്തയുള്ളൂ, മറ്റാർക്കും ഇല്ല. ബൽവന്ത് വിളിച്ച നാള് നിന്റെ എന്റെ സ്നേഹം അംഗീകരിക്കുന്നു. നിനക്കതിൽ സന്തോഷമല്ലേ? എന്തുപറ്റി കുഞ്ചൻ? എന്റെ കണ്ണിൽ എന്തോ പോയി. കുഞ്ചൻ കണ്ണ് തിരുമല്ലേ, തിരുമല്ലേ, ഒരു മിനിറ്റ് നോക്കട്ടെ. കണ്ണ് തുറന്ന്, കണ്ണ് തുറക്ക്. കണ്ണടക്കില്ല കുഞ്ചൻ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. എന്റെ ജന്മദിനം മറന്നുപോയതിന് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിച്ചെങ്കിലും റബ്ബ നിന്നോട് ക്ഷമിച്ചില്ല രൺവീർ. ഗുഞ്ചൻ നേരെ ഒരുപാട് ഇരുട്ടി, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. ഞാൻ പോയിക്കോട്ടെ. ഒരുപാട് ഇഷ്ടമാണ് കുഞ്ചൻ, നിന്നോട് എനിക്കുള്ള സ്നേഹം നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. വർഷങ്ങളായിട്ട് ഞാൻ ഇതിനു വേണ്ടിയാ കാത്തിരുന്നത്, നീ എന്റേതാവുന്ന ദിവസത്തിന് വേണ്ടി. ഇന്ന് നീക്കുമായി എന്റേതാവുന്ന ദിവസം. നന്നായി
ആയിട്ടുണ്ട് മോനെ. പൂമാല കൊണ്ട് അലങ്കരിക്കാൻ നിന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. എല്ലാം ഒരേ അളവിൽ വേണേ കെട്ടാൻ. പൂമാലയാണെങ്കിലും ലൈറ്റ് ആണെങ്കിലും ഒരു കുറവുമില്ലാതെ അലങ്കരിക്കണം. അന്നിക്ക് നിങ്ങൾക്ക് ദേ അവിടെ ഒരു ടേബിൾ ഒഴിഞ്ഞിടക്കുന്നു, അതവിടെ വെച്ചോ. വീട്ടിൽ എവിടെ നോക്കിയാലും പൂക്കൾ നിറഞ്ഞു നിൽക്കണം. അതൊക്കെ സൂക്ഷിച്ചു വിരിക്കണേ. ചുളിഞ്ഞിരുന്ന കാണാൻ ഒരു രസം. ഒരു തലേണ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കരുതേ. നിറയക്കാരാ വരുന്നേന്ന് ഓർക്കണം. അതെ മോനെ ബൽദേവേ, കണ്ടിട്ടല്ലേ എങ്ങനെയുണ്ട് മോനെ. എന്റെ അമ്മ എല്ലാം നന്നായിട്ട് വരും. അമ്മ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. എല്ലാം കുറച്ച് ഉഷാറാവട്ടെന്ന് വെച്ചു. എങ്കിലേ ഗുരുപ്രസാദ് സാറിന്റെയും കുടുംബത്തിന്റെയും മുമ്പിൽ നമുക്കൊരു മതിപ്പൊക്കെ ഉണ്ടാവും. ശരിയല്ലേ കരാൻ? താൻ വന്നേടോ. ആ പിന്നൊരു കാര്യം, പട്ടണത്തിൽ നിന്ന് നല്ല ഉഗ്രൻ സാധനം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ വെച്ചാൽ നമ്മുടെ ഗ്രാമത്തിലെ വീടും വിദേശ ബംഗ്ലാവ് പോലെയാവും. ശരിക്കും ഒരു കിഡിലൻ ബംഗ്ലാവ്. പിന്നെ ചങ്ങായി, എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ നീ പഠിപ്പിച്ചു തരും കേട്ടോ. വിദേശത്ത് പോയ പയ്യനല്ലേ വരുന്നത്, അവന്റെ മുമ്പിൽ നമ്മളൊട്ടും കുറഞ്ഞു പോരുതല്ലോ. എന്ന് വെച്ചാ നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാന്ന്. പക്ഷെ ബൽദേവ, ഈ ഇംഗ്ലീഷ് പഠിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നീ ആദ്യം നിന്റെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. അവർ വരുമ്പോ നമ്മളൊരു ഗമേലൊക്കെ നിക്കണ്ടേ. ഹായ് വീര, എന്തു പറയുന്നു? എനിക്ക് സുഖം. കണ്ടില്ലേ, എല്ലാം പൊളിച്ചെടുക്കാനുള്ള വരവായി. ഇവിടെ എന്തൊക്കെയോ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? നമ്മുടെ ഗുഞ്ചന്റെ ജന്മദിനമല്ലേ. അവളുടെ ജന്മദിനം ഇതുവരെ ആഘോഷിക്കാത്തതുകൊണ്ട് ഇത് ഗംഭീരമാക്കാന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ജന്മദിനോ? നിങ്ങൾ രണ്ടുപേരും എന്നോട് പറഞ്ഞത്? അതോ ജന്മദിനാഘോഷം തന്നെയാ. നമ്മളിപ്പോ എന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതല്ലേ. ഈ വേഷമൊക്കെ ഒന്ന് മാറാനായിട്ട്. അതുകൊണ്ട് നീ വന്ന്. പിന്നെ നിങ്ങൾ ചെല്ലേ, എനിക്കും ഒരുപാട് ജോലിയുണ്ട്. വല്യമ്മേ, ഗുഞ്ചൻ എവിടെ? കണ്ടില്ലല്ലോ. അവളവിടെ മുറിയിലുണ്ട്. പക്ഷെ നീ ഇപ്പൊ പോയി കാണണ്ടേ. ഇങ്ങനൊരു പെണ്ണ്, വല്ലാത്ത തലവേദന ഇത്. വീരകുട്ടി, ഇവളിത് എവിടെ പോയതായിരിക്കും? പറഞ്ഞതുമില്ല. അമ്മയും വല്യമ്മയും ടെസ്റ്റ് ചെയ്യാൻ പോയിരിക്കല്ലേ. ആരോടൊപ്പ ചോദിക്കാ, ഫോൺ ചെയ്യാം. ഹലോ. ആ അമ്മേ, അത് ഞാനിപ്പോൾ വിളിച്ചത്, ഇന്ന് വൈകുന്നേരം നമുക്ക് ബൽവന്ത് വെലസിൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ? ആ, അതിന് ഏത് നിറത്തിലുള്ള കുർത്തയാണ് ഞാൻ ഇടണ്ടേ? പച്ചയാണോ അതോ നീലയാണോ? ശരി അമ്മേ, ഞാൻ ആ കുർത്തേനെ ഇട്ടോളാം. ആ ശരി എന്നാ. എന്നാ ശരി. എടാ കുട്ട, നീ ഇങ്ങോട്ടേ പോന്നെ. ഇങ്ങോട്ട് വന്നെ, ഒരു കാര്യം പറയാനുണ്ട്. അതെ, ഇതുണ്ടല്ലോ, അമ്മേനോട് പറഞ്ഞത് നീല കുർത്തിടാനായിട്ടാ. നീ പറ. ഇത് ഗുഞ്ചന് ഇഷ്ടാവല്ലോ അല്ലേ? ഏ, അയ്യോ, ഈ ലിപ്സ്റ്റിക് കുറച്ച് കൂടിപ്പോയ വീര. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? പ്രീതംപുരയിലെ രാജകുമാരിയെ കണയുന്ന ശരിക്കും ഒരു അപ്സരസിനെ പോലെയുണ്ട് സത്യം. ഇനി ഞാൻ ഈ ജിമിക്ക് ഒന്നിട്ട് നോക്കട്ടെ. ഇത് നോക്കി, എങ്ങനെയുണ്ട്? അത് വേണ്ട, അത് വേണ്ട, മാറ്റി വയ്ക്കേ. ഇതൊന്നും നോക്കിക്കേ, ഇത് നിനക്ക് ചേരും. ശരി വീര, ഞാൻ നോക്കട്ടെ. അതെ, എന്റെ പൊന്നു ഗുഞ്ചനല്ലേ. ചെറുക്കൻ ആരാന്ന് പറ. വിദേശത്തുള്ളതാ, കന്നഡയിലാ താമസം. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. പിന്നെ എന്തിനാ നിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം നീ എന്റെ അടുത്തുനിന്ന് ഒളിപ്പിച്ചത്? എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു, എന്തോ കാര്യമുണ്ടെന്ന് തോന്നി. മോഡലിംഗ് ഒക്കെ വെറുതെ എന്നറിയായിരുന്നു. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. നിന്റെ വൈന്ന് എനിക്കതൊന്ന് കേൾക്കണമായിരുന്നു. അതെ, എന്നോട് ക്ഷമിക്കണേ വീര. ഇപ്പൊ ഈ കാര്യം ആരോടും പറയരുതെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ വീര ഞാൻ പറയാതിരുന്നേ. അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാലോ വീര. ഓ ഗുഞ്ചൻ, അപ്പോഴേക്കും ടെൻഷനായോ? നിന്റെ കാര്യത്തിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ സത്യം. അല്ല, ചെക്കനെപ്പോഴാ കാണാൻ വരുന്നേ? ഇപ്പോ അവര് വരുന്ന വഴിയായിരിക്കും. പിന്നെ വീര, ഇന്ന് വരുന്ന ആ ചെറുക്കന് എന്നെ ഇഷ്ടായ മതിയെന്നാ എന്റെ പ്രാർത്ഥന. കാരണം ഇനി അങ്ങോട്ട് എനിക്ക് സ്വപ്നത്തിലല്ല, യഥാർത്ഥ ജീവിതത്തിൽ പറക്കണം. ഗുഞ്ചനെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്ക, കണ്ട ഉടനെ ഇഷ്ടാവും. ഇങ്ങനൊരു സുന്ദരി ആർക്കാ ഇഷ്ടപ്പെടാതിരിക്ക. ഞാനൊരു കാര്യം പറഞ്ഞ ഗുഞ്ചൻ കേക്കോ? ആ
ചെറുക്കന് നിന്നെ ഇഷ്ടമായ അതിപ്പര സന്തോഷം വേറെ ഒന്നുമില്ല. ഇനിയിപ്പത് തിരിച്ചാണെങ്കിലും ഗുഞ്ചൻ അത് മൈൻഡ് ചെയ്യണ്ട. ഒരു ചെറുക്കന്റെ യെസോർനോയിലല്ല പെണ്ണിന്റെ ജീവിതം ഇരിക്കുന്നത്. അവർക്ക് എന്നെ ഇഷ്ടാവില്ലെന്ന് പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു വീര? അങ്ങനെ ചിന്തിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. ആ ചെറുക്കൻ എന്നെ ഇഷ്ടമാണെന്ന് തന്നെ പറയും. എന്താ കുഞ്ചൻ ഇത്? റിലാക്സ്, എല്ലാം നന്നായിട്ട് നടക്കും ഉറപ്പാ. നീ ഇതൊക്കെ മറന്നിട്ട് ഒരുങ്ങാൻ നോക്കും. വാ ഇരിക്കെ, ഞാൻ എടുക്കാം. ഡീസൽ തീരാൻ പാടില്ല. ചെല്ല്, ആ വേഗം ചെല്ലു മോനെ, ഞാനൊന്ന് നോക്കട്ടെ. ആ രൺവീ, മോനെ എത്തിയോ? കൃത്യസമയത്ത് തന്നെ എത്തി. അല്ല മോനെ, നിന്റെ അമ്മയുടെ? അത് വല്യച്ച അമ്മ വല്യമ്മയും കൊണ്ട് ഡോക്ടറടുത്തേക്ക് പോയിരിക്കുക. അവിടെ എന്തൊക്കെയോ ടെസ്റ്റ് ഒക്കെ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞ് നേരം കൊണ്ട് വരും. ശരി, അത് നന്നായി. നീ എന്തിനാ നിൽക്കുന്ന മോനെ? ഇരിക്കെ, വാ 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 ഇരിക്കെ. ശരി പ്രസിഡന്റ്. പ്രസിഡന്റ്, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? സസ്രേക്കാൽ, നിങ്ങളൊന്ന് വന്നേ, അവിടെ ഒത്തിരി പണികൾ ബാക്കിയെടുക്കുക. അവരവിടെ നിക്കട്ടെ, ഇതൊക്കെ നോക്കി. നല്ല ഒരുക്കങ്ങളാണല്ലോ നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റൂടാ, ഭാവി മരുമോനല്ലേ. പെൺകുട്ടിയുടെ വീട്ടുകാരാവുമ്പോ ഇത്രയൊക്കെ ഒരുക്കങ്ങൾ വേണ്ടേ? അല്ലട മരുമോന്, ഒന്നും മിണ്ടാതിരിക്കടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിന്റെ ബുദ്ധി അധികം നീ പ്രവർത്തിപ്പിക്കാതെ. നമ്മളിന്നിവിടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ ഉള്ളൂ. അച്ഛൻ തന്നെയാവും ഇവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്റെ അളിയാ, ഇത് കിടുക്കിയല്ലോ, നീ അടി പൊളിയടാ. എന്ത് ഗ്ലാമർ അളിയാ, കോട്ടിട്ടപ്പോഴത്തേക്ക് ആളങ്ങ് മാറി. എല്ലാം കരണിന്റെ പണിയാ. എങ്ങനെ ഉണ്ട് രൺവീരേട്ടാ? ഏട്ടൻ ഇങ്ങോട്ട് പോന്നോ? ഇന്ന് എന്തെവിടെ നടക്കാൻ പോകുന്ന ഏട്ടൻ അറിയാലോ അല്ലേ? ജന്മദിനം എന്നൊക്കെ പറഞ്ഞത് കളവായിരുന്നു. എന്നോടൊന്നും പറഞ്ഞില്ല അല്ലേ? ഏട്ടൻ എന്താ എന്നോടൊന്നും പറയാതിരുന്നേ? വീര, അത് അത് എനിക്ക് പറയാനായിട്ട് ഒരു അവസരം കിട്ടാഞ്ഞിട്ടാ വീര. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. ഞാനിപ്പോ ഒത്തിരി സന്തോഷത്തില്ല. എത്ര നല്ല ബന്ധായി ഇത്. ഇന്നത്തെ ദിവസം അസലായി. അവളുടെ സ്വപ്നങ്ങളെല്ലാം നിറവേറാൻ പോവല്ലേ ഏട്ടാ? ഞാൻ ഇതേ ഇപ്പൊ വരാട്ടോ. അല്ലെങ്കിൽ ഇനി അതി പിടിച്ച് വലിക്കണ്ട. കരൺ, നീ ഇത് എന്ത് മാജിക്കാ ചെയ്തേ? ഷർട്ടും ചുബിയിട്ട് നടന്നവൻ ഇതാ കോട്ടുണ്ടായും കെട്ടിയിരിക്കുന്നു. എങ്ങനെയുണ്ട് ഇപ്പൊ അവനെ കാണാൻ? വീര, ഇന്ന് വൈകുന്നേരം നല്ല രീതിയിൽ പെരുമാറണേ. നീ കാരണം ഒരു കുഴപ്പവും ഉണ്ടാവരുതെന്നാണ് എന്റെ ആഗ്രഹം. ഞാനും ഒന്നും മിണ്ടില്ല, നീയും നിന്റെ വാതുറക്കാൻ പാടില്ല. അയ്യോടാ, നിന്നെ കാണാൻ കൊള്ളില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താന്നറിയില്ല, ഇന്ന് ശരിക്കും സ്മാർട്ട് ആയിട്ടുണ്ട്. അതെ, ഇനി എന്താ പ്രശ്നം? വീരയല്ലേ നിന്നെ കോംപ്ലിമെന്റ് ചെയ്തിട്ട് പോയത്? എന്തൊക്കെ അത്ഭുതങ്ങളാടാ ഇവിടെ നടക്കുന്നേ. ശത്രുക്കളെല്ലാം കൂടെ നിന്നെ പൊക്കി പൊക്കി എവിടെ കൊണ്ടുപോകാളിയാ. ആ ശരി ശരി, മതി, എന്റെ പുകഴ്ത്തലൊക്കെ മതിയാക്കും. ഒട്ടും സമയം കളയാതെ ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ നോക്ക്. പിന്നെ ഒരിടത്ത് ഒരു കുറവ് ഉണ്ടാവാൻ പാടില്ല, മനസ്സിലായോ? എന്നാ ചെല്ല്. ചങ്ങായി, ചെറുക്കനും കൂട്ടർ ഇപ്പൊ ഇങ്ങ എത്തും. വാ നോക്കാം. സൂപ്പറായിണ്ട് റബ്ബേ, കാത്തോണ്ണേ. ഇറങ്ങിക്കോളൂ, അങ്കിളിന് സുഖം തന്നെയാണല്ലോ. വരും അങ്കിളെ, വരും അങ്കിളെ. എന്നെ അനുഗ്രഹിക്കണം. ആന്റി, സസ്രീകാൽ. സസ്രീകാൽ, സുഖമാണ്. ആന്റി വന്നതിൽ സന്തോഷം, അങ്കിളും വന്നതിൽ സന്തോഷം. അല്ല, നമ്മുടെ ഓ പയ്യൻ ശരിക്കും ഒരു സ്റ്റാറാണല്ലോ. ഇവനൊരു ഫോറിൻ പയ്യൻ തന്നെ. ഗുഞ്ചന്റെ ഭാഗ്യം തെളിഞ്ഞെന്നാ തോന്നുന്നത്. അവൾ ഇവന്റെ കൂടെ സുഖമായിട്ട് ജീവിച്ചോളൂ. ഇങ്ങനൊരു കുടുംബവുമായി ബന്ധം സ്ഥാപിച്ചാൽ എനിക്കും നല്ല കാലം വന്നു എന്നല്ലേ അർത്ഥം? ഓ
ജഗദീഷ്, എൻആർഐ ജഗദീഷ്, എന്താ പറയാ, ആ ബഡി, പിന്നെ മൈസെൽഫ് ബൽദേവ്, ഇതാണ് ഞങ്ങളുടെ ബംഗ്ലാവ്. വെൽക്കം സാറേ, മൈ ഹൗസ്, പൂവർ വീടാണ് ട്ടാ. സാറേ പാവങ്ങളാന്ന് പറയായിരുന്നു. അത് ഞാനും സമ്മതിച്ചിരുന്നു അങ്കളെ. ഈ ഗ്രാമത്തിൽ ആർക്കും ഇങ്ങനെ ഒരു ബംഗ്ലാവ് ഇല്ലെന്റെ സാറേ. എന്നിട്ടും എന്റെ എളിമ കണ്ടില്ലേ, പാവങ്ങളുടെ വീടെന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്നാ എല്ലാരും അകത്തേക്ക് വരും. കം ഇൻ സൈഡ്. ഹാവ് എ ഡ്രിങ്ക്, ഡു ഈറ്റ്, മീറ്റിംഗ് മീറ്റിംഗ്, ഹഗ്ഗിംഗ് ഹഗ്ഗിംഗ്, ആൻഡ് ദെൻ ഫ്ലൈയിംഗ്. എനിക്ക് എല്ലാരും വരുന്നേ, അകത്തേക്ക് വരൂ. അങ്കളെ വരണം വരണം, എല്ലാരും അകത്തേക്ക് വരുന്നേ. അങ്കളെ ആന്റി വരുന്നേ, കേറി വാ സഹോദര. ഇങ്ങോട്ട് വരാൻ തോന്നിയതിൽ വളരെ സന്തോഷം. അയ്യോ, എന്ത് വർത്താനം ഈ പറയുന്നത്. ഗുഞ്ചിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വന്ന ബന്ധുക്കളായിരിക്കും. വന്ന കാലം നിക്കാണോ, അകത്തോട്ട് കേറി വന്നേ. അല്ല, ഇപ്പോ ചായ എടുക്കണോ അതോ തണുത്തത് വല്ലതും മതിയോ? എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ മോനെ, നീ നിന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അതായത് മോൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്, എന്താണ് മോന്റെ ജോലി എന്നൊക്കെ. അച്ഛന്റെ ഒരു കാര്യം ഇതൊക്കെ ഇപ്പൊ തന്നെ ചോദിക്കണോ? ആദ്യം ഇവർക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊടുക്കണ്ടേ? ഇവരൊരുപാട് ക്ഷീണിച്ചു കാണും. സാറേ, ഈറ്റ് ഈറ്റ്, കഴിക്കൂ, ഇത് വെരി ടേസ്റ്റിയാ. കഴിച്ചതിന് ശേഷം അഭിപ്രായം പറഞ്ഞാ മതിയേ. പറഞ്ഞത് ശരി, ദാ നിങ്ങൾ ഇത് കഴിക്ക്, ദാ എടുക്ക്, കഴിക്കും മോനെ. ഏയ് നോ നോ, അങ്ങനെ പറയല്ലേ, ഇത് മുഴുവൻ കഴിക്കണം. ആ ഗുരുപ്രസാദ് സാർ, ഇതാണ് രൺവീർ സിംഗ്. സമ്പൂർണ സിംഗ് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പഴയ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മോനാ. സശ്രീകാൽ മോനെ. അപ്പൊ ഇതാണ് പ്രീതംപുരിയിലെ രാജകുമാരി. ഇവളുടെ ഫോട്ടോ കണ്ടതും എന്റെ മോൻ ഇവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. മോനിഷ്ടമായെങ്കിൽ പിന്നെ അതൊക്കെ നടത്തിയേക്കാന്ന് കരുതി ഞങ്ങളും ഉടനെ ഇങ്ങ് പുറപ്പെട്ടു പോന്നു. വളരെ നല്ല സ്വഭാവ. നമ്മുടെ ഗുഞ്ചനും രൺവീറൊക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. ഇപ്പൊ ഇവൻ ഞങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാ. അതുകൊണ്ടാ ഇന്ന് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ദേ നോക്ക്, ഗുഞ്ചൻ വന്നല്ലോ. ഇതാണ് പ്രീതംപുരിയിലെ രാജകുമാരി. ഇവളുടെ ഫോട്ടോ കണ്ടതും എന്റെ മോന് കുട്ടി അങ്ങ് ഇഷ്ടപ്പെട്ടു. മോനിഷ്ടാണെങ്കിൽ പിന്നെ അതങ്ങ് നടത്തിക്കളയാന്ന് കരുതി ഞങ്ങളും ഉടനെ ഇങ്ങ് പുറപ്പെട്ടു പോന്നു. ഇതിനു വേണ്ടിയാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. നമ്മുടെ ഗുഞ്ചന് നല്ലൊരു ബന്ധം ഉറപ്പിക്കുന്ന സമയത്ത് നീയും നിന്റെ അമ്മയും ഇവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചു. മോളെ ഗുഞ്ചൻ, എല്ലാവർക്കും ചായ എടുത്തു കൊടുക്ക്. എടുത്തു കൊടുക്ക് ഗുഞ്ചൻ. ചായ ഉണ്ടാക്കിയത് നമ്മുടെ ഗുഞ്ചൻ തന്നെയാ.
ചായ കൊടുക്ക്. രൺവീരേട്ടാ, ഇവര് ഗുഞ്ചന്റെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഇവിടുന്ന് പോവും തോന്നല്ലോ. ഹായ്, രണ്ടുപേരും നല്ല പൊരുത്തല്ലേ. പോട്ടോയി കണ്ടതിനേക്കാളും നേരിൽ കാണാൻ സൗന്ദര്യം ഉണ്ടല്ലേ മോളെ. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത്രയും ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. എന്റെ മോൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒട്ടും കുറയാതെ നിന്നിലുണ്ട് മോളെ. ഇവളേക്കാൾ സുന്ദരി ഈ അടുത്ത പ്രദേശത്ത് എവിടെയും കാണില്ല. വേണമെങ്കിൽ ഞാൻ പന്തിയും വെക്കാം. പറയും മോളെ, മോൾ ഏതുവരെ പഠിച്ചു? അയ്യോ, എന്റെ ഗുഞ്ചൻ 10-ാം ക്ലാസ് വരെ പഠിച്ചവളാ. സത്യം പറയാലോ എന്റെ പൊന്നു ചേട്ടാ, പെൺകുട്ടികളെ നമ്മൾ വലിയ പഠിപ്പൊക്കെ പഠിപ്പിക്കുന്നത് വെറുതെ അല്ലേ. അവള് കളക്ടറാവാനൊന്നും പോകുന്നില്ലല്ലോ. ഞങ്ങളാണെങ്കിൽ അവളെ ജോലിക്കും വിടില്ല. അപ്പോ കുടുംബത്തിലുള്ള കാര്യങ്ങൾ നന്നായി നോക്കി നടത്തുകന്നുള്ളല്ലേ പെൺകുട്ടികളുടെ കടമ. വീട്ടിലെ എല്ലാ ജോലിയും ഭംഗിയായിട്ട് ചെയ്യും, ഒരു കുറവും വരത്തില്ല. ദാ ഇതൊക്കെ കണ്ടോ, എല്ലാം ഗുഞ്ചൻ തന്നെ ഉണ്ടാക്കിയതാ. രൺവീരേട്ടാ, ഇവര് ഗുഞ്ചന്റെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഇവിടുന്ന് പോവും തോന്നല്ലോ. ഹായ്, രണ്ടുപേരും നല്ല പൊരുത്തല്ലേ. ആ ചെറുക്കൻ ഗുഞ്ചന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നില്ലല്ലോ ഏട്ടാ. ദേ നോക്കിക്ക്. കല്യാണം നടക്കാതെ ഗുഞ്ചന്റെ വിസയുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ഒരു അഭിപ്രായം പറയാം, ഒരാഴ്ചക്കകം തന്നെ ഡൽഹി വെച്ച് ഇവരുടെ കല്യാണം നമുക്ക് ഗംഭീരമായിട്ടങ്ങ് നടത്തിക്കളയാം. പിന്നെ നിശ്ചയം അത് നാളെ തന്നെ ആയിക്കോട്ടെ. കാരണം ഞങ്ങളുടെ മകൻ ജഗദീഷ് അവന്റെ വിസയുടെ കാര്യം ശരിയാക്കാൻ വേണ്ടി മറ്റന്നാൾ ഡൽഹിക്ക് പോകാൻ ഇരിക്കുകയാണ്.